ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ ബ്രെഡാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ മതി. എൻ്റെ ചെറുതായതുകൊണ്ട് തന്നെ ഞാനൊരു 5 സ്ലൈസ് ബ്രെഡ് ഇതേപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറ് വെച്ചതിന് ശേഷം ഈ ബ്രെഡ് എല്ലാം ഒന്ന് പിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ സൈഡൊന്നും കളയണ്ട. അപ്പോൾ ഇവിടെ ബ്രെഡെല്ലാം ഒന്ന് പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം കണ്ട, പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ച് ഒരുപാട് പൗഡർ പോലെയൊന്നും ആക്കണ്ട, ഇതേപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് പൊടിഞ്ഞ് വന്നാൽ മതിയേ. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പോളമുള്ള ഫ്രഷ് നാളികേരം ചിരകിയതാണ്. പക്ഷെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂണോളമുള്ള ഏലക്കാപ്പൊടിയാണ്. അതിനുശേഷം നമ്മളുടെ ബ്രെഡിൻ്റെ മധുരം നോക്കിയതിന് ശേഷം ഞാനിതിലേക്ക് 1/4 കപ്പിനും താഴെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരമുള്ള ബ്രെഡാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ചേർത്ത് കൊടുക്കരുത്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഞാനൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ ഇതേപോലെ ഉണ്ടോ, ഇതേപോലെ ഒന്നിരിക്കണേ. ഒരുപാട് ഡ്രൈ ആയി പോകരുത്. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗള് വെച്ച് ഈ ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുക്കണ്ട, കൈ ഉപയോഗിച്ച് നമുക്കിതേപോലെ എടുത്ത് ഉരുട്ടാൻ പാകത്തിനുള്ള ആ ഒരു പരുവാണ് ഇതിൻ്റെ പരുവ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഉരുട്ടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് പാലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ടെക്സ്ചറാക്കി എടുത്താലും മതി. എനിക്കിപ്പം കറക്റ്റാണ്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇതേപോലെ കുറച്ചെടുത്തതിന് ശേഷം ചെറിയൊരു ബോളാക്കുക. ബോളാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ബോളായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെയുള്ളൊരു കയ്യിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഈ ഒരു ഷേപ്പാക്കി എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കണം. ഇതേപോലെ ഒരു കട്ടി വേണേ, ഒരുപാട് തിന്നാക്കി കളയരുത്. തിന്നാക്കി കളഞ്ഞാൽ ഇത് എണ്ണയിലേക്ക് ഇടുമ്പം പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കനത്തിൽ ഇതേപോലെ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്നതെല്ലാം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാമേ. അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അടുപ്പിൽ ഒരു പാൻ വെച്ച് പാനിൽ എണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണ്ട, ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് ഇതിൻ്റെ പുറകുവശം നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നതിന് ശേഷമേ നമ്മൾ തിരിച്ചിടാവൂ. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതേപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ തേച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാകുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതേപോലെ 2 സൈഡും നല്ല രീതിയിലൊന്ന് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. ഇത്രയും ഷെയ്ഡായില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കുറച്ചൊന്ന് ഷെയ്ഡ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കോരി മാറ്റരുത്, ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ച് ഓരോന്നോരോന്നായിട്ട് കോരിയെടുക്കുകയേ ചെയ്യാവൂ. കാരണം ബ്രെഡ് ആയതുകൊണ്ട് വളരെ സോഫ്റ്റാണ്, അപ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങ് കോരി മാറ്റാം. ഇപ്പോൾ എല്ലാം ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇത് തണുക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഒന്നും കൂടെ നല്ല കട്ടിയാവും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക. ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.